യുവാക്കളുടെ ഹരമാണ്. കൊക്കക്കോളയും പെപ്സിയും ഒക്കെയാണ് മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ബ്രാൻഡുകൾ. എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, കാമ്പ കോള. കാമ്പ കോളയുടെ കഥ പറയുകയാണ് കോളമിസ്റ്റും അക്കാദമിഷ്യനുമായ നിർമ്മൽ എബ്രഹാം. വർഷം 1950, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം 3 വർഷമാകും. ആ സമയത്താണ് മൾട്ടി നാഷണൽ ജയന്റ് ആയിട്ടുള്ള കൊക്കക്കോള ആദ്യമായിട്ട് ഇന്ത്യയിൽ കാലുകുത്തുന്നത്. ഈ സമയത്ത് പ്യുവർ ഡ്രിങ്ക്സ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കൊക്കക്കോളയുടെ മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 3 പതിറ്റാണ്ടോളം കൊക്കക്കോള വളരെ സ്മൂത്തായിട്ട് യാതൊരു എതിരാളികളോ വെല്ലുവിളികളോ ഒന്നുമില്ലാതെ മുന്നേറുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി ഒരു നിയമം കൊണ്ടിരുന്നത്. വളരെ വിയേഡായിട്ടുള്ളൊരു നിയമമായിരുന്നു. നിയമം പറയുന്നതാണ് ഫോറിൻ കമ്പനികളെല്ലാം അവരുടെ ഷെയർ 40% വെട്ടിക്കുറയ്ക്കണം. ഒപ്പം തന്നെ ഫുഡ് ആൻഡ് ബിവറേജസ് കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുടെ ഫോർമുല അല്ലെങ്കിൽ റെസിപ്പി അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം, ഇന്ത്യൻ കമ്പനികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ട പാടെ കൊക്കക്കോള പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ഇത് രണ്ടും സാധിക്കില്ല, ഞങ്ങൾ നാടുവിടുകയാണെന്ന് പറഞ്ഞു കൊക്കക്കോള നാട് വിട്ടുപോയി. ആ സമയത്ത് ഇന്ത്യൻ കോള മാർക്കറ്റിൽ വലിയൊരു വാക്യൂം വന്നു. അതായത് കോള മേടിച്ച് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ കോള ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ കമ്പനികളൊന്നുമില്ലായിരുന്നു. അപ്പൊ അന്ന് നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ, ചില ബിസിനസ്സുകാരൊക്കെ തന്നെ ഈ മാർക്കറ്റ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിലൊന്ന് ഒരാളാണ് വിജയ് മല്യ. വിജയ് മല്യ എന്ന ത്രിൽ എന്ന പേരിൽ കൊക്കക്കോളയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇറക്കി. അതേപോലെ തന്നെ പാർലയുടെ രമേശ് ചൗഹാൻ തംസപ്പ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഡ്രിങ്ക് ഇറക്കി. ഇന്ത്യൻ ഗവൺമെന്റും വിട്ടുകൊടുത്തില്ല. 77 വിജയം ആഘോഷിച്ചുകൊണ്ട് 77 അഥവാ 777 എന്ന പേരിൽ അവരും ഇറക്കി ഒരു ഡ്രിങ്ക്. പക്ഷെ ഇവരാരുമല്ല സക്സീഡ് ചെയ്തതും മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തു. മാർക്കറ്റ് ആക്ച്വലി ഡോമിനേറ്റ് ചെയ്തത് ക്യാമ്പ കോള എന്നറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകാരെയൊക്കെ പിന്തള്ളി ക്യാമ്പ കോള സക്സീഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാമ്പ കോളയുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് പ്യുവർ ഡ്രിങ്ക്സ് കമ്പനിയായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കൊക്കക്കോളയുടെ മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും നോക്കി നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയാണ് പ്യുവർ ഡ്രിങ്ക്സ് കമ്പനി. സോ അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു മാർക്കറ്റിംഗ് എങ്ങനെ വേണം, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം, മാനുഫാക്ചറിങ് എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അവർ സക്സീഡ് ചെയ്തു. ഒപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങൾ, സൽമാൻ ഖാൻ അന്ന് ബോളിവുഡിൽ വരുന്ന സമയം, ആ സമയത്ത് അദ്ദേഹത്തെ വെച്ച് മനോഹരമായൊരു പരസ്യം ഇറക്കി. ഇന്ന് ബോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന ടൈഗർ ഷ്രോഫിൻ്റെ അമ്മയായിട്ടുള്ള ഐഷ ഷ്രോഫിനെയും വെച്ച് ക്യാമ്പക്കോള പരസ്യങ്ങൾ ഇറക്കി. അതൊക്കെ സക്സീഡ് ചെയ്തു, മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യാനും ക്യാമ്പയ്ക്ക് കഴിഞ്ഞു. പക്ഷെ 1991 ക്യാമ്പയ്ക്ക് വലിയൊരു അടി കിട്ടി. അന്ന് ഗവൺമെന്റ് മാറി, PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട് വന്നു, മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച തത്വം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന തത്വം ഇന്ത്യ നടപ്പാക്കി. നടപ്പാക്കിയപ്പോൾ സംഭവിച്ചെന്താണ്, പഴയ വിട്ടുപോയ ഫോറിൻ കമ്പനികളെല്ലാം മൻമോഹൻ സിംഗ് തിരിച്ചു വിളിച്ചു. നിങ്ങൾ തിരിച്ചു വന്നോളൂ, സ്വതന്ത്രമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്തോളൂ, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, ധൈര്യപൂർവ്വം പോന്നോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ആദ്യം ഓടിയെത്തിയത് പെപ്സിയാണ്. പെപ്സി വന്നു പറഞ്ഞോടെ കൊക്കക്കോളയ്ക്ക് ഇരിക്കാൻ പൊറുതിയില്ല, അവരും പുറകെ വന്നു. പക്ഷെ ഇത്തവണ കൊക്കക്കോള ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. തിരിച്ചു വന്നപ്പം അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു, ക്യാമ്പയാണ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ക്യാമ്പയുടെ ഏറ്റവും വലിയ എതിരാളികൾ ആരൊക്കെയാണോ അവരെ കൂട്ടുപിടിക്കുക. അപ്പം നേരെ കൊക്കക്കോള വന്നപ്പോൾ ചെന്നത് രമേശ് ചൗഹാൻ, പാർലയുടെ രമേശ് ചൗഹാൻ്റെ അടുത്താണ്. അതിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, $60 മില്യൺ തരും, നിങ്ങളുടെ കയ്യിലുള്ള തംസപ്പ് ഉൾപ്പെടെയുള്ള 5 ബ്രാൻഡുകളും ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചേക്കാനൊന്നും സാധിക്കില്ല, കാരണം ഞങ്ങളുടെ മണി പവറോ മാർക്കറ്റിംഗ് പവറോ ഒന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് രമേശ് ചൗഹാനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അപ്പോൾ തന്നെ തംസപ്പ് ഉൾപ്പെടെയുള്ള 5 ബ്രാൻഡുകൾ, തംസപ്പ്, മാസ, ലിംക, സിട്ര, ഗോൾഡ് സ്പോട്ട്, ഇങ്ങനെ 5 ബ്രാൻഡുകൾ രമേശ് ചൗഹാൻ കൊക്കക്കോളയ്ക്ക് നൽകുകയും ചെയ്തു. ഇതോടെ കൊക്കക്കോള ഒരു വലിയ പവറായിട്ട് വളർന്നു. സോ ഒരു വശത്ത് പെപ്സിയും മറുവശത്ത് കൊക്കക്കോള ആയപ്പോഴത്തേക്കും ക്യാമ്പ കോള നടുക്കിരുന്ന് ഞെരുങ്ങിപ്പോയി. ഒരു 7-8 വർഷത്തിനുള്ളിൽ 2001 ക്യാമ്പ കോള പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. പഞ്ചറായിപ്പോയ ക്യാമ്പ കോളയെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ബിസിനസ്സുകാർ ഇന്ത്യയിലുണ്ട്. പക്ഷെ പലരും അതിന് തുനിയാതിരുന്നത് എതിരാളികൾ പെപ്സിയും കൊക്കക്കോള ആയതുകൊണ്ടാണ്. കാരണം പെപ്സിയുടെയും കൊക്കക്കോളയുടെ മസിൽ പവറിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ഒരു ബിസിനസ്സുകാരനും ഇന്ത്യയിലില്ലായിരുന്നു. എന്നാൽ ഇന്ന് 2023 ഇന്ത്യയിൽ അങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മുകേഷ് അംബാനി. തൻ്റെ മകളായ ഇഷ അംബാനി വഴി വെറും 22 കോടി രൂപ മുടക്കി ക്യാമ്പ കോള എന്ന ബ്രാൻഡ് മൊത്തത്തിൽ അദ്ദേഹം ഒരു ആഡംബര കാർ വാങ്ങുന്ന ലാഘവത്തോടെ വാങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്ത്യ ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റാണ്. പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ ഒരു കടയിൽ കയറുക, ഒരു സോപ്പ് മേടിക്കാൻ ഒരു കടയിൽ കയറാമെന്ന് വിചാരിക്കുക. ഒരേ ഫ്രേഗ്രൻസിനുള്ള, ജാസ്മിൻ ഫ്രേഗ്രൻസിനുള്ള 4 വ്യത്യസ്ത ബ്രാൻഡുകളുടെ സോപ്പുകൾ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആദ്യം പോയി ഒരു സാധാരണക്കാരൻ നോക്കുന്നത് സോപ്പിൻ്റെ പാക്കിൻ്റെ പിൻഭാഗത്തെ വിലയാണ്.
ഈ നാല് പാക്കിൻ്റെ ഒരു പാക്കിൻ്റെ വില 37, മറ്റൊന്നിൻ്റെത് 35, മൂന്നാമത്തെ പാക്കിൻ്റെ വില 32, നാലാമത്തെ പാക്കിൻ്റെ വില 30 തീർച്ചയായിട്ടും ആ സാധാരണക്കാരൻ പ്രിഫർ ചെയ്യുന്നത് 30 രൂപയുടെ സോപ്പായിരിക്കും. ഇതാണ് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകത അറിയാവുന്നതുകൊണ്ടാണ് റിലയൻസ് ജിയോയെ കൊണ്ടുവന്ന സമയത്ത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ തകർക്കാൻ സാധിച്ചത്. അതായത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഒരേപോലത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പം വലിയൊരു മാർക്കറ്റ് ഷെയർ കൂടെ പോകുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. ക്യാമ്പ എന്ന് പറയുന്ന ഒരു സർവീസ് അല്ല ജിയോ പോലെ, അതൊരു ഫുഡ് പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ബിവറേജസ് പ്രോഡക്റ്റാണ്. അങ്ങനെയുള്ള പ്രോഡക്റ്റിനെ നമുക്ക് വെറുതെ വില കുറച്ചുകൊണ്ട് മാത്രം കസ്റ്റമേഴ്സിൻ്റെ കയ്യിലോട്ട് നീട്ടിക്കൊടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യില്ല. കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ പ്രവർത്തിക്കണം. ഒന്ന് ടേസ്റ്റ്, രണ്ട് ട്രസ്റ്റ്, മൂന്ന് തോട്ട്ഫുൾ മാർക്കറ്റിംഗ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ ശരിയായാൽ മാത്രമേ ഉള്ളൂ ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ കേസിൽ ഒരു കമ്പനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റിലയൻസ് ജിയോ കോമ്പറ്റീറ്റേഴ്സിനെ തകർത്ത പോലെ ക്യാമ്പ കോള, പെപ്സിയും കൊക്കക്കോളയൊക്കെ തകർക്കും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ചില ബ്രാൻഡ് നെയിമുകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ, അല്ലെങ്കിൽ മാരുതി 800, അല്ലെങ്കിൽ അംബാസഡർ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരേ സമയത്ത് ഒരു വിഷമവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. ഇതാണ് നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. ഈ നൊസ്റ്റാൾജിയെ വർക്കൗട്ട് ചെയ്ത് ക്യാമ്പക്കോള ഒരുപാട് വിൽക്കാൻ സാധിക്കും എന്ന് റിലയൻസ് കരുതുന്നുണ്ടെങ്കിൽ അത് തീർത്തും മണ്ടത്തരമാണ്. കാരണം 70s 80s ക്യാമ്പക്കോള ആസ്വദിച്ചുകൊണ്ടിരുന്ന ആളുകൾ പലരും ഇന്ന് ഇൻസുലിൻ കുത്തിവെച്ചും മരുന്ന് കഴിച്ചും കഷായം കുടിച്ചും ജീവിക്കുന്നവരാണ്. ഇവരാരും തന്നെ ക്യാമ്പക്കോള ഒട്ട് കുടിക്കാനും പോകുന്നില്ല, അത് കുടിക്കുന്നവരെ ഒട്ട് പ്രോത്സാഹിപ്പിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നൊസ്റ്റാൾജിയ വർക്കൗട്ട് ആവില്ല എന്ന് തന്നെ പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രവാസികളായിട്ടുള്ള അമ്മാവന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ കസിൻസോ ഒക്കെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഫോറിൻ ടേസ്റ്റും ഇന്ത്യൻ ടേസ്റ്റും ആയിട്ട് കമ്പയർ ചെയ്യാൻ കൊള്ളില്ല, അവിടുത്തെ കഴിച്ചിട്ട് ഇവിടെ കഴിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്നതിനൊരു ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യൻ ടേസ്റ്റ് ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഇതാണ്, ക്യാമ്പക്കോള ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ലേ? വെസ്റ്റേൺ പ്രോഡക്ട്സ് ആയിട്ടുള്ള പെപ്സിയുടെയും കൊക്കക്കോളയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ, ആ ടേസ്റ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ക്യാമ്പക്കോളയ്ക്ക് സാധിക്കുമോ? നമുക്ക് കണക്കുകളൊന്നും നോക്കാം. ഇന്ത്യയിൽ 2022 കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അതായത് ഏറ്റവും അധികം ആളുകൾ കൺസ്യൂം ചെയ്യുന്ന കോള എന്ന് പറയുന്നത് പെപ്സിയുമല്ല കൊക്കക്കോളയുമല്ല, ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള തംസപ്പ് ആണ്. ഏകദേശം 20% മാർക്കറ്റ് ഷെയറും $1 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ, അതായത് $100 കോടി മാർക്കറ്റ് വാല്യുവേഷനുള്ള കമ്പനിയായിട്ട് തംസപ്പ് വളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇന്ത്യൻ ടേസ്റ്റിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ മറ്റ് ഫ്ലേവേഴ്സ് കൊടുക്കുക, മാംഗോ ഫ്ലേവർ ഡ്രിങ്ക്സ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ സ്വന്തം മാസയാണ് വർഷങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്പർ 1 സ്ഥാനം ആ കാറ്റഗറിയിൽ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തനത് ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലിംകയാണ് ലൈം ആൻഡ് ലെമൺ സെഗ്മെൻറ്റിൽ 1st ഒരുപാട് വർഷങ്ങളായിട്ട് തുടരുന്നു. സോ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻസിന് ഇഷ്ടം ഇന്ത്യൻ ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പക്കോളയ്ക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ഒരുപാട് ബ്ലൈൻഡ് ടേസ്റ്റ് ടെസ്റ്റുകൾ റിലയൻസും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സും നടത്തി നോക്കിയിരുന്നു. അതായത് 3 കപ്പുകളിലായിട്ട് പെപ്സിയും കൊക്കക്കോളയും ക്യാമ്പക്കോളയും ഒഴിച്ചിട്ട് ആളുകൾക്ക് കൊണ്ട് കൊടുക്കുന്നു. പലർക്കും ടേസ്റ്റ് വ്യത്യാസം പോലും പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ക്യാമ്പക്കോളയുടെ ടേസ്റ്റ് അത്രത്തോളം നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നു. സോ തീർച്ചയായിട്ടും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ക്യാമ്പക്കോളയ്ക്ക് ആശ്വസിക്കും. കോള കമ്പനികൾക്ക് ഇന്ത്യ വളക്കൂറുള്ള മണ്ണാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉയർന്ന ജനസംഖ്യ, ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം, അതിവേഗം വളരുന്ന മധ്യവർഗം, വർദ്ധിച്ചു വരുന്ന അതിവേഗ ഇന്റർനെറ്റ് ആക്സസ്, കൂടി വരുന്ന നഗരവൽക്കരണം, എല്ലാ ഘടകങ്ങളും ഒരു വാക്കിലേക്കാണ് വരൽ ചൂണ്ടുന്നത്, സാധ്യത. എന്നാൽ ഇന്ത്യയുടെ ശീതള പാനീയ വിപണി വലിയ തോതിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതാണ്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ മെക്സിക്കോ തുടങ്ങിയ പക്വതയുള്ള വിപണികളിൽ, അത് മെച്യൂർ ആയിട്ടുള്ള മാർക്കറ്റുകളിൽ പെർ ക്യാപിറ്റ ഉപഭോഗം എടുത്തു നോക്കിയാൽ ഏകദേശം 1500 കുപ്പികളുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഉപഭോഗം ഇപ്പോഴും വെറും 84 കുപ്പികളാണ്. അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ആളുകളെ പ്രേരിപ്പിച്ച് കൂടുതൽ ആളുകളെ കൊണ്ട് കോള കുടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ മാർക്കറ്റിംഗ് വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് ക്യാമ്പയ്ക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ഒരുപാട് വെല്ലുവിളികൾ ക്യാമ്പയ്ക്ക് മുന്നിലുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് റിലയൻസ് ആണ് അവരെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം
ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ പ്രസൻസ് ഉള്ള ബ്രാൻഡുകളിലൊന്നാണ് റിലയൻസ്. സോ ആ വഴി ഒരുപാട് ആളുകളിൽ ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ അവർക്ക് സാധിക്കും. രണ്ട് സ്വന്തമായിട്ട് 17,225 റീറ്റെയിൽ സ്റ്റോറുകളും റിലയൻസിനുണ്ട്. റിലയൻസ് സ്റ്റോർ അഥവാ ജിയോ മാർട്ട് എന്ന പേരിലൊക്കെ ഒരുപാട് സ്റ്റോറുകൾ ഇന്ത്യ ഒട്ടാകെ റിലയൻസിനുണ്ട്, റീറ്റെയിൽ സ്റ്റോറുകൾ. അത് കൂടാതെ ഏകദേശം 15 ലക്ഷത്തോളം ചെറുകിട വ്യവസായങ്ങളായിട്ടുള്ള കണക്ഷൻ, ബി ടു ബി കണക്ഷനും അവർക്കുണ്ട്. ഈ കിരാണ സ്റ്റോറുകളിലൊക്കെ വഴി ഇവർക്ക് പ്രോഡക്റ്റ് പുറത്തെത്തിക്കാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മീഡിയ പ്രസൻസും അവർക്കുണ്ടെന്ന് പറയാം. നെറ്റ്വർക്ക് 18 എന്ന് പറഞ്ഞ് വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മീഡിയ പ്രസൻസും റിലയൻസിനുണ്ട്. അതുകൊണ്ട് അഡ്വർടൈസിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ ആ വഴിക്കും സ്മൂത്തായിട്ട് നടക്കുമെന്ന് കരുതാം. ഇതൊക്കെ കൂടാതെ ഇഷ്ടം പോലെ പൈസയും ഉണ്ട് ബാക്കപ്പ് ചെയ്യാൻ. സോ അതുകൊണ്ട് റിലയൻസിന് ക്യാമ്പയെ വെച്ചുകൊണ്ട് പെപ്സിയും കൊക്കക്കോളയും ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും അവർക്കൊരു ത്രെറ്റായി മാറാൻ സാധിക്കും. പ്രോപ്പറായ രീതിയിൽ മാർക്കറ്റിങ്ങും ട്രസ്റ്റും ടേസ്റ്റും, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ പ്രോപ്പറായിട്ട് അവർക്ക് ടാക്കിൾ ചെയ്യാൻ സാധിച്ചു. ഇന്ത്യൻ ബ്രാൻഡുകളുടെ വിജയഗാഥ അത് ഏതൊരു ഇന്ത്യക്കാരനും സുഖമുള്ള കാര്യം തന്നെയാണ്. കാത്തിരുന്ന് കാണാം കാമ്പയുടെ ഭാവി. വിലയിരുത്തൽ നടത്തിയത് കോളമിസ്റ്റും അക്കാദമിഷ്യനുമായ നിർമൽ എബ്രഹാം.